മനുഷ്യൻ ഏറെ പുരോഗതി പ്രാപിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഇത് വിശ്വസിക്കാൻ കാരണം മുൻകാല ചരിത്രങ്ങളുമായി തട്ടി നോക്കിയിട്ടാണ്, താരതമ്യം ചെയ്ത് നോക്കിയിട്ടാണ്. മനുഷ്യൻ്റെ ആദ്യ കാലം തൊട്ട് തന്നെ അവൻ വളർച്ചയുടെ ഓരോ ഘട്ടവും പിന്നിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാനിവിടെ പറഞ്ഞു വരുന്നത് മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും അതിൻ്റെ അപ്പുറവുമെല്ലാം കണ്ടുപിടിച്ച് അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ പണ്ടുണ്ടായിരുന്ന ആളുകൾ പ്രയാസപ്പെട്ടിരുന്നത് പോലെയുള്ള യാതൊരു വിഷമവും നമുക്ക് ആർക്കുമില്ല. വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾക്കുണ്ട്. കമ്പ്യൂട്ടറുകളും അതിനപ്പുറവുമുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഒരു ചെറിയ കുട്ടി ജനിച്ച് അത് പിച്ചവെച്ച് നടന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ അത് എത്രയേറെ സന്തോഷിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആ കുട്ടി നടക്കുന്നത് കണ്ട് നമുക്ക് എത്രയേറെ സന്തോഷം തോന്നിയിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് മാനവ ചരിത്രത്തിൻ്റെയും കാര്യം. എന്നാൽ സംഖ്യകളെ തമ്മിൽ കൂട്ടുവാനും കുറയ്ക്കുവാനും പഴയകാലത്തെ ജനത ആശ്രയിച്ചിരിക്കുന്ന രീതികളെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇന്ന് നിലവിലുള്ളതും എന്നാൽ പഴയ കാലഘട്ടങ്ങളിൽ തൊട്ട് തുടങ്ങിയിട്ടുള്ളതുമായ ഒരു സംവിധാനമാണ് വാസ്തവത്തിൽ അബാക്കസ് എന്ന് പറയുന്നത്. ഇന്നും ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ പ്രാഥമിക കാലഘട്ടത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക കാലഘട്ടത്തിൽ വളരെ നിർബന്ധപൂർവ്വം സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് വിഭാഗമാണ് അബാക്കസ് എന്നത്. ഒരു കുട്ടിയുടെ ബുദ്ധികൂർമ്മത, അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള അവൻ്റെ കഴിവ്, ശ്രദ്ധ ചെലുത്തുവാനുള്ള അവൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു സംവിധാനമായിട്ടും, അതുപോലെ തന്നെ ഏകാഗ്രതയും ജാഗ്രതയും ഒക്കെ അവന് ലഭിക്കുവാൻ വേണ്ടിയിട്ടുമാണ് വാസ്തവത്തിൽ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇന്നും എന്ത് ഈ അബാക്കസ് സംവിധാനം പിന്തുടർന്നു പോരുന്നത്. നാം കണ്ടെത്തിയതിൽ ഏറ്റവും പുരാതനം എന്ന് പറയപ്പെടാവുന്നത് മെസപ്പൊട്ടാമിയൻ അബാക്കസ് സംവിധാനമാണ്. BC 2700-നും 2300-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ മെസപ്പൊട്ടേമിയൻ സംവിധാനത്തിൽ, അല്ലെങ്കിൽ ആ സംസ്കാരത്തിൽ, മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ അവർ അബാക്കസിന് പ്രാമുഖ്യം നൽകിയിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. സാധാരണ കണക്കുകൾ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും അഡീഷണൽ സബ്സ്ട്രാക്ഷൻ എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെസപ്പൊട്ടേമിയക്കാർ ഈ അബാക്കസ് ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാം. ക്രിസ്തുവിന് മുമ്പ് 5-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാരും അബാക്കസ് ഉപയോഗിച്ചിരുന്നതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരം കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ മേശ, അതിൽ കുറേയേറെ അറകൾ. ഈ ഓരോ അറയും പ്രത്യേകം പ്രത്യേകം കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ ഈജിപ്തുകാരും ഗ്രീക്കുകാരെ പിന്തുടർന്നുകൊണ്ട് അബാക്കസ് ഉപയോഗപ്പെടുത്തിയിരുന്നതായി, അല്ലെങ്കിൽ അബാക്കസ് നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നതായിട്ട് ചരിത്ര രേഖകളിൽ കാണുന്നു. ചരിത്രകാരനായ ഹെറോഡോട്ടസ് പറയുന്നത് ഗ്രീക്കുകാർ ഉപയോഗിച്ചിരുന്ന അബാക്കസിനെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഈജിപ്തുകാർ ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്നാണ്. അതായത് ഗ്രീക്കുകാർ ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് പെബിൾസ് നീക്കി അവർ കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടിരുന്നു. അത് ഒരു ചെറിയ വ്യത്യാസം വരുത്തി വലത്തുനിന്ന് ഇടത്തേക്കാണ് ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്നത് എന്ന് മാത്രം. അതുപോലെ റോമക്കാരും ഇൻക സാമ്രാജ്യക്കാരും വിവിധങ്ങളായ അബാക്കസുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ആധുനിക അബാക്കസിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ചൈനയിൽ നിന്നാണ്. അബാക്കസിന് ഏറെ പ്രോത്സാഹനം നൽകിയിരുന്ന ഒരു രാജ്യമാണ് ചൈന. ചൈനയെ പിന്തുടർന്ന് ജപ്പാനും അബാക്കസുകൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അബാക്കസ് ഇന്നും ഉപയോഗപ്പെടുത്തി വരികയും ചെയ്തു. മറ്റൊരു രാജ്യമാണ് റഷ്യ. റഷ്യയും അബാക്കസിന് വളരെയേറെ പ്രാധാന്യം തന്നെയാണ് നൽകുന്നത്. ഇതാണ് സാധാരണ പരിശീലനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ഒരു അബാക്കസ് എന്ന് പറയുന്നത്. ഈ അബാക്കസിൻ്റെ ഭാഗങ്ങൾ നമുക്കൊരു ചിത്രത്തിലൂടെ പരിചയപ്പെടുത്തും.
അബാക്കസിന്റെ ഭാഗങ്ങൾ ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ നേരത്തെ കാണിച്ച അബാക്കസിൽ 13 സെറ്റ് ഉണ്ടായിരുന്നു. 13 സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര സെറ്റ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 7 സെറ്റാണ് ഇതിലുള്ളത്. എന്നാൽ നമ്മളിവിടെ ഉപയോഗിച്ച ഈ അബാക്കസിൽ 13 സെറ്റാണ് ഉള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 13 സെറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 13 സെറ്റ് ഈ ബീഡ്സിനെ നിലനിർത്തിയിരിക്കുന്ന ഈ ഇതുണ്ടല്ലോ, ഈ വടിയുണ്ടല്ലോ, അതിന് പറയുന്ന പേര് റോഡ് എന്നാണ്. അപ്പോൾ 13 റോഡ്സിൻ്റെ ഒരു അബാക്കസാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ചിത്രത്തിൽ 7 റോഡ്സിൻ്റെ ഒരു അബാക്കസാണ്. എന്തായാലും അതിൻ്റെ എല്ലാത്തിൻ്റെ പേര് ഒരുപോലെ തന്നെ, റോഡ്സിൻ്റെ എണ്ണത്തിന് വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കാണുന്ന ഈ കാണുന്ന ഏറ്റവും ബാഹ്യമായിട്ടുള്ള ഈ ഭാഗത്തെ അതിൻ്റെ ഔട്ടർ ഫ്രെയിം എന്ന് പറയും. ഈ അബാക്കസിൽ ഇതാണ് ദാ ഈ കാണുന്നതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഔട്ടർ ഫ്രെയിം എന്ന് പറയുന്നത്. ഇനി ഈ സെൻട്രൽ കാണുന്ന ഇതുണ്ടല്ലോ, അതിനെ നമുക്ക് അതിൻ്റെ മിഡിൽ ബാർ എന്ന് പറയാം. ഇനി ഈ ഓരോ റോഡിലും 5 ബീഡ്സാണ് ആകെയുള്ളത്. താഴ്ഭാഗത്തായിട്ട് 4 ബീഡ്സും മോൾ ഭാഗത്തായിട്ട് 1 ബീഡും. ഈ താഴ്ഭാഗത്തുള്ള ബീഡ്സിന് നമ്മൾ ലോവർ ബീഡ്സ് എന്നും മോൾ ഭാഗത്തുള്ള ബീഡുകൾക്ക് അപ്പർ ബീഡ്സ് എന്നും ആണ് പറയുക. പിന്നെ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇതാണ്. സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ പോയിൻറ്റിനെ ഇതിൻ്റെ ഹൗസ് പോയിൻറ്റർ എന്ന് പറയുന്നു. ഇത് ഈ 7 റോഡുകളുള്ള ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏറ്റവും നടുക്കുള്ളത് എത്രയാണ്? രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ 4-ാമത്തേത്. 1, 2, 3, 4 1, 2, 3, 4 അത് ഇതിലെ എത്ര? ഇതാണ് ഇവിടെ ഈ പോയിൻറ്റിന് പറയുന്ന പേര് ഹൗസ് പോയിൻറ്റർ എന്നാണ്. ഇവിടെ തൊട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ആരംഭിക്കുക. ഈ തന്നിരിക്കുന്ന അബാക്കസിൽ ഇതിൻ്റെ ഹൗസ് പോയിൻറ്റർ എന്ന് പറയുന്നത്, ഹൗസ് പോയിൻറ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും നടുക്കുള്ളത്. ഈ അബാക്കസുകളിൽ നമുക്ക് ഏതാണ് സെൻറ്റർ എന്നുള്ള മനസ്സിലാക്കണമെങ്കിൽ എന്താ അതിൻ്റെ മറുവശത്ത്? ഇതേപോലെ ആയിരിക്കും. ഇതേപോലെ ഒരു ഹോളുണ്ട്, അതിനോട് ചേർന്ന് നിൽക്കുന്നത് ഭാഗത്തുള്ളതായിരിക്കും ഏറ്റവും സെൻറ്റർ ആയിട്ടുള്ള റോഡ്. അതിന് ഈ പോയിൻ്റ് ആയിരിക്കും അതിൻ്റെ ഹൗസ് പോയിൻറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടതുഭാഗത്തേക്ക് പോകുന്നതോറും ഇവിടെ ഇത് നമ്മുടെ ബേസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇതിൻ്റെ വൺസ് യൂണിറ്റ്സ് എത്രയാണ്? വൺസ് ആണ് ഇത് ഇതിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടത്തോട്ട് പോകുന്നതോറും ഇത് ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000 ആ രൂപത്തിലേക്ക് അതിനെ ഉയർന്ന് പോകുന്നു. കാണുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബീഡ്സ് ഡെസിമൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൽ കാൽക്കുലേഷൻ നടത്തുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ ഇത് ഇതിൻ്റെ ഈ താഴെയുള്ള ബീഡ്സ്, താഴെയുള്ള ഈ ബീഡ്സ്, അതായത് നമ്മൾ ഈ സെൻട്രലുള്ളത് നമ്മൾ എടുക്കുന്നു. ഇതിൻ്റെ ഈ താഴെയുള്ള ബീഡ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓരോ യൂണിറ്റാണ്. 1, 2, 3, 4 അതെങ്ങനെ എടുക്കുക? 1, 2, 3, 4 ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 എത്രയാണ്? 5 അപ്പോൾ ഇതിൽ രണ്ടുകൂടെ ഈ രണ്ട് സെറ്റ് കൂടെ ചേർന്നാൽ ആകെ എത്രയായി? ഇവിടെ ഒരു 4, ഇവിടെ ഒരു 5. 4, 5 9 ഇത് എൻസ് എന്തായിരിക്കും? സെൻട്രൽ റോഡിൽ മുട്ടി നിൽക്കുന്ന മാതിരി അതിനെ നിർത്തണം. അപ്പോൾ മാത്രമാണ് അതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് 9 അല്ലേ? ഇനി എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ഇത് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ എത്ര? നമ്മൾ ഒരു 13 എന്നത് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ കഴിയും? ഇത് വൺസ് ആണ്, ഇത് ടെൻസ് ആണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വാല്യൂ എത്രയാണ്? 10 10+3 ആണ് 13 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 1, ഇത് 3, അപ്പോൾ 10, 3, 13 ഇങ്ങനെയാണ് അബാക്കസിൽ ഇത് ഇതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ഉദാഹരണത്തിന് എങ്ങനെ നമുക്ക് 18 എങ്ങനെ കിട്ടും നോക്കാം. 18 കാണണമെങ്കിൽ അത് 10, 5 അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പോയിൻറ്റർ. അപ്പോൾ എന്താണ്? ഇത് 10, ഇത് 5, ഇതിപ്പോൾ എത്രയായി? 15. ഇനി എന്ത് ചെയ്യണം? ഒരു 3 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്രയായി? 18. 39 നമുക്ക് ഇതിലെങ്ങനെ എടുക്കാം? ഇതാ ഇത് 3 അങ്ങോട്ട് എടുത്താൽ 35 ആയി. ഇനി 4 കൂടെ ചേർക്കുന്നു, അപ്പോൾ 39 അപ്പോൾ 39 255 നമുക്കെങ്ങനെ എടുക്കാം? 255 അപ്പോൾ ഇത് എത്രയാണ്? 200 അല്ലേ? ഇതാണ് 200 എന്ന് പറയുന്നത്. 100 പ്ലേസ് ഇതാണ് 200. ഇത് 50 ഇതാണ്. 250 ആയി. 55 വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുകൂടെ ചേർക്കാം. അപ്പോൾ 255 എന്ന് നമുക്ക് ഇപ്പോൾ കിട്ടി. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നീ എല്ലാ കാൽക്കുലേഷൻസും നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയും. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക്
ഈ അബാക്കസ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് പഠിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.